ദൈവമേ അങ്ങയുടെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാ നിറവിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിപ്പാൻ, മറ്റുള്ളവരോട് ദൈവവചനം അറിയിപ്പാൻ കർത്താവേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ശരീരാത്മ ദേഹി ബലപ്പെടുത്തി ആരോഗ്യവും ബലവും ആയുസ്സും സമാധാനവും സന്തോഷവും കുടുംബത്തിനും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഷ്ലിക്കായി, എമിലിക്കായി, ജോയലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ദൈവമേ. ലോയിസിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാവരെയും ദൈവമേ, സൂമിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും ദൈവമേ കർത്താവിന്റെ ചിറങ്കീഴിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ. സ്തോത്രം ദൈവമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ശിഷ്യന്മാരുടെ മധ്യേ നിന്നുകൊണ്ട് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറഞ്ഞല്ലോ കർത്താവേ. ആ സമാധാനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ദൈവമേ. ആ സമാധാനം മാത്രം മതി ഞങ്ങൾക്ക് കർത്താവേ. നിന്നോടല്ല ഞങ്ങൾ അപേക്ഷിക്കുന്നത്, അപേക്ഷിപ്പാനും കുമ്പിടാനും കർത്താവേ നീ മാത്രം ഞങ്ങൾക്കുള്ളൂ ദൈവമേ. അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വം നീ ഞങ്ങൾക്ക് തന്നല്ല കർത്താവേ. അതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമേ അടീനെ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഈ കേരളത്തിലെ ദേശനിവാസികളെയും ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുന്നു. കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു, അമേരിക്കയ്ക്കായി പ്രാർത്ഥിക്കുന്നു, അടുത്തടുത്തുള്ള എല്ലാ ദേശനിവാസികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം ദൈവമേ. അടീനെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഇത്രത്തോളം ആയുസ്, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം എല്ലാം നൽകി തന്നു കർത്താവേ. വാർദ്ധക്യത്തിലും ദൈവമേ ഇത്രത്തോളം എല്ലാ നന്മകളും നീ അടീനെ നൽകി തന്നല്ലോ കർത്താവേ. ഇനിയും ആയുസ് തരുവാണെങ്കിൽ ആരോഗ്യത്തോടെ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളെയും ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുന്നു ദൈവമേ. അവരെല്ലാവരെയും കർത്താവ് കൃപയോടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം കർത്താവ്. ദൈവമേ അക്കമിട്ട് മറുപടി തന്നതിനായി സ്തോത്രം. എല്ലാം യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രിയ ബ്ലസ്സൻ എനിക്കൊരു പാട്ട് ഫോർവേഡ് ചെയ്തു. ബ്ലസ്സൻ മേമൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനാണല്ലോ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഗാനമാണ്, നമുക്കതൊന്ന് കേൾക്കാം.
അവൻ തള്ളാത എന്നെ താങ്ങിയിടും. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ, പ്രിയനെ വേണം, യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ, പ്രിയനെ നമുക്കും പറയാൻ കഴിയട്ടെ, യേശു മാത്രം മതി എൻ്റെ ജീവിതത്തിൽ അന്ത്യം വരെയും, യേശു മാത്രം മതി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പറയാൻ നമുക്ക് പലപ്പോഴും അത് എളുപ്പമായിരിക്കാം, എന്നാൽ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളുടെയൊക്കെ മധ്യത്തിൽ, പ്രത്യേകിച്ച് പല പല വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് പേടിയും, ഇതെല്ലാം നാച്ചുറലാണ് കേട്ടോ. കർത്താവ് നമ്മുടെ വചനത്തിലൂടെ 365 മേലെ പ്രാവശ്യം ഭയപ്പെടണ്ട എന്ന് പറയുമ്പോഴും, നമ്മളുടെ ഒരു ഇൻസ്റ്റിങ്ക്ട്, നമ്മുടെ ഉള്ളിൽ ആ ഭയം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയിരിക്കും. അതാ വാസ്തവത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ധൈര്യം എന്ന് ലോവിസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരു സാഹചര്യം ഒരുക്കിയല്ലോ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഇന്ന് നിൻ സന്നിധിയിൽ അടിയാർക്ക് വന്നു ചേരുവതിനായി എത്രയോ പേരുടെ ജീവിതം പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ തന്നല്ലോ, അതിനായ സ്തോത്രം. അപ്പം ആ പാട്ട് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്ക് വന്നു ചേരുവതിനായി, ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു
തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. തെറ്റുകുറ്റങ്ങളെന്നിൽ വന്ന മുറ്റും ക്ഷമിക്കണമേ. ആടിയാനെ ഉറ്റു സ്നേഹിപ്പവനെ മുറ്റും ക്ഷമിക്കണമേ. ആടിയാനെ ഉറ്റു സ്നേഹിപ്പവനെ വന്ദനമേശു പാര നിനക്കെന്നും വന്ദനമേശു പാര വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിനാദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിനാദരവായി. ദൈവം നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്. നമ്മുടെ മധ്യത്തിൽ ദൂതനെ അയക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കഴിയാത്തത് ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ പാദപീഠത്തിൽ എടുത്തു വരുവാനെല്ലാം കർത്താവ് നമ്മെ അവസരം ഒരുക്കുമ്പോൾ നമുക്ക് കഴിയാത്തതിനെ സാധിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലും നമുക്ക് വേണ്ടിയുണ്ട്. ആ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ചിന്തിച്ചത് ഇതായിരുന്നു, നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലത്തിലുള്ള പോരാട്ടങ്ങളുടെ മേൽ ദൈവം നമുക്ക് ജയം നൽകുന്നു. നമ്മുടെ പിന്നിൽ വന്ന് ആക്രമിക്കുന്ന ഏതൊരാക്രമണത്തെയും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. യാക്കോബിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം നമ്മൾ ഇന്നലെ പറഞ്ഞു. യാക്കോബ് പോലും അറിയാതെ അവനെ നശിപ്പിക്കുവാൻ സ്വന്തം അമ്മായിയപ്പനാ. എന്നാൽ അവൻ വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് ഹാം ചെയ്യുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ എനിക്ക് അധികാരം ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് അതിന് പവറും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ദൈവം ഇടപെട്ടതുകൊണ്ട് ഞാൻ ഇന്ന് നിന്നെ വെറുതെ വിടുകയാണ്. ദൈവത്തിന് സ്വാതന്ത്ര്യം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്. ഇസ്രായേൽ മക്കളുടെ പിന്നിൽ മിസ്രയും സൈന്യം വന്നപ്പോൾ ദൈവം ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. മുമ്പിൽ പാത ഒരുക്കിയെന്നത് മാത്രമല്ല, പിറകിൽ നിന്ന് വന്ന സൈന്യത്തെ ദൈവം നമ്പുരാൻ കൈകാര്യം ചെയ്തു. നമ്മളിന്നലെ കേട്ട മറ്റൊരു കാര്യം ഇതാണ്, പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് പോലും അറിയാത്ത ഒരു പൈശാചിക പോരാട്ടം അവനെതിരെ വന്നപ്പോൾ ഹല്ലേലൂയ, നല്ല മധ്യസ്ഥനായ, ഏക മധ്യസ്ഥനായ കർത്താവ് അവന് വേണ്ടി അപേക്ഷിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. സാത്താൻ ഗോതമ്പ് പോലെ പാറ്റേണതിന് കൽപ്പന ചോദിച്ചപ്പോൾ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദൃശ്യമായ മണ്ഡലങ്ങളിലെ യുദ്ധം നമുക്ക് വേണ്ടി ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടു ദിവസം മുമ്പ് മറ്റൊരു ചിന്ത നമ്മൾ കേട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. യോശുവയുടെ പുസ്തകത്തിൽ, യോശുവയുടെ ജീവിതത്തോള ബന്ധത്തിൽ വലിയൊരു പ്രതികൂലം മുമ്പിൽ നിന്നപ്പോൾ, അവൻ യുദ്ധം ഫേസ് ചെയ്തിട്ടില്ല ആ സമയത്ത്, എരിഹോ കോട്ട പിടിച്ചടക്കുവാൻ ഇവർ യുദ്ധം ചെയ്തതേയില്ല. ദൈവത്തിന് സ്തോത്രം. അവർ പാടി ആരാധിച്ചപ്പോൾ കോട്ട താനെ താഴെ വീണെന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ അവിടെ ഈ യോശുവയുടെ മുമ്പിൽ വലിയൊരു ഭാരം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരാൾ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അവൻ ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? അവിടെ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിന്ന പടയാളി ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല, ഞാൻ ദൈവത്തിൻ്റെ സൈന്യാധിപനായി യുദ്ധം ടേക്ക് ഓവർ ചെയ്യാൻ വന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾക്കുള്ള ഏത് യുദ്ധമാണെങ്കിലും അത് ഹാലിൽ ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. തൻ്റെ ദൂതനെ ഊരിപ്പിടിച്ച വാളുമായി നമുക്ക് വേണ്ടി അവൻ അയച്ചു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു കാര്യം നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ഇതായിരുന്നു, നമ്മൾ കാണാത്ത യുദ്ധം, ഇനി നേരിട്ട് അഭിമുഖീകരിക്കുന്ന യുദ്ധങ്ങളെ ജയിപ്പിക്കുവാൻ ദൈവം ഇറങ്ങി വരും. ദാനിയേലിന്റെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി, ദാനിയേൽ തൻ്റെ ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് അവൻ കീപ്പ് ചെയ്തതുകൊണ്ട്, ദൈവത്തോടുള്ള ഉടമ്പടി അവൻ ഉറപ്പോടെ തുടർമാനം പിന്തുടർന്നത് കൊണ്ട്, അവൻ്റെ പ്രാർത്ഥനാ ജീവിതം അവൻ പിന്തുടർന്നത് കൊണ്ട് അവൻ്റെ മുമ്പിൽ വലിയൊരു പോരാട്ടം വരിക. സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തേക്ക് അവനെ എറിഞ്ഞു. അതിന് മുൻപുള്ള വാസ്തവത്തിൽ നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കാൻ, കർത്താവേ ഇങ്ങനെയൊരു നിയമം വരാതിരിക്കാൻ നിനക്ക് കഴിയുമായിരുന്നല്ലോ, സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോകുമ്പോഴെങ്കിലും ഒരു മാറ്റം വരാമായിരുന്നു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. സിംഹത്തെ നേരിട്ട് മുഖാമുഖമായി കാണുന്ന അനുഭവത്തിലാണ് ദൈവം തന്നെ ദൂതനയച്ച് സിംഹത്തിൻ്റെ വായടച്ചു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നത്.
മുഖാമുഖമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന യുദ്ധത്തെ നമുക്ക് ജയം നൽകുന്ന ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഉടമ്പടി നിമിത്തം കർത്താവ് യാക്കോബിനോട് കരുണ കാണിച്ചു. ദൈവത്തോടുള്ള നമ്മുടെ ഉടമ്പടി നിമിത്തം ഉണ്ടോ? നമ്മുടെ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെന്റ്. ഗോഡ് ഹാസ് എ കവനന്റ് ടുവേർഡ്സ് അസ് ആൻഡ് വി ഹാവ് എ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. അത് തെറ്റിച്ച ഒരു വ്യക്തിയായിരുന്നു ശിംഷോൻ. അവന്റെ ജീവിതത്തിൽ അനേക പോരാട്ടങ്ങൾ വന്നപ്പോഴൊക്കെ ദൈവം ജയം കൊടുത്തു. അവസാനം അവന്റെ കമ്മിറ്റ്മെന്റ് അവൻ തെറ്റിച്ചെങ്കിലും അവ അതിൻ്റെയും അവസാനം ഹാലലി അവൻ ആ കമ്മിറ്റ്മെന്റ് റീബിൽഡ് ചെയ്യുവാൻ അവന് ഇടയായി. ദൈവത്തിന് സ്തോത്രം. അവന്റെ പേര് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് വന്നപ്പോൾ അവന്റെ പേരും കുറിച്ചു വയ്ക്കുവാൻ ദൈവാത്മാവ് ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ശലോമോന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കേട്ടു. അവൻ ആ കവനന്റ് കീപ്പ് ചെയ്തു, എന്നാൽ അവസാനം അത് തകർന്നു പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ വി നീഡ് ടു കീപ്പ് നമ്മുടെ ദൈവമായിട്ടുള്ള ഉടമ്പടി നമ്മൾ കീപ്പ് ചെയ്താൽ യുദ്ധങ്ങളെ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വിഷയം ഇതായിരുന്നു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് എലീശ പ്രവാചകൻ പറഞ്ഞു. പിന്നീട് രാജാക്കന്മാരുടെ കാലത്ത് വന്നപ്പോൾ അവർ ഡിക്ലെയർ ചെയ്തു, അല്ല നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവൻ. പുതിയ നിയമത്തിലെ ഒരു വാക്യം നില നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. എന്നിട്ട് അവിടെ എഴുതി, ഇതിലൊക്കെയും നമ്മൾ നമുക്കവൻ ജയം നൽകുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. പ്രൈസ് ദ ലോർഡ്. അതിശക്തമായിട്ടുള്ള ഒരു വചനമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ നിമിഷവും ഈ വചനം അകത്ത് വയ്ക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. യു ആർ വിക്ടോറിയസ്. ദൈവത്തിന് സ്തോത്രം. നമ്മളിങ്ങനെ വായിക്കുന്ന ലിറ്റിൽ ചിൽഡ്രൻ ആൻഡ് ഹാവ് ഓവർകം ദം. ദം എന്ന് എഴുതിയേക്കണതിന് മലയാളത്തിൽ അവർ എന്നെഴുതി. നമുക്ക് വേണമെങ്കിൽ ദമ്മിന്റെ മലയാളം അവ എന്ന് കൂടി എഴുതിക്കോ. അവ, നിങ്ങൾ അവയെ ജയിച്ചിരിക്കുന്നു. ഏവ, സ്തോത്രം. ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിനു മീതെ ജയം ലഭിക്കുവാൻ, ജയം ജയിച്ചുമിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജയിച്ചുമിരിക്കുന്നു തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയതിന് കാരണമുണ്ട്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. നിങ്ങളിലുള്ളവൻ എന്ന് പറയുന്നത് യേശു കർത്താവിനെ കുറിച്ച്. യേശുവിന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങൾ വലിയവനാണ്. നിങ്ങളിലുള്ളവൻ വലിയവൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ആരാ നമ്മൾ? നമുക്കാണ് ജയം നൽകുന്നത്, നമ്മെ അവൻ ജയിപ്പിക്കുന്ന ദൈവം. സ്തോത്രം. നമ്മൾ ജയാളികളായത് നമ്മൾ വീരന്മാരായതുകൊണ്ടല്ല, നമ്മൾ ശക്തരായതുകൊണ്ടല്ല നമ്മൾ ജയാളികളായത്, നമ്മെ ശക്തരാക്കുകയോ ചെയ്തത്. എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച മറ്റൊരു വചനമുണ്ട്. യാക്കോബുമായിട്ട് ദൈവം ഒരു പുരുഷൻ മല്ലു പിടിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. യാക്കോബ് നമ്മൾ ആദ്യം വായിച്ച ലാബാനുമായിട്ടുള്ള എൻകൗണ്ടറിൻ്റെ ആ സമയത്തുള്ള കാര്യം പറയുന്നത്. അതിനുശേഷം ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് യാക്കോബുമായിട്ട് മല്ലു പിടിക്കുക. ആ മല്ലു പിടിച്ചു കഴിയുമ്പോൾ അവിടെ താഴെ ഇവൻ ദൂതനെ വിടാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇവനോട് പറയുന്നുണ്ട്, എന്നെ വിടുക. നേരം വിളിക്കുന്നു. ഇവൻ പറഞ്ഞു, വിടില്ലേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല, അത് ഞാൻ നിന്നെ വിടുകയില്ല. ഉടനെ ഈ ദൂതൻ അവനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ചു ജയിച്ചുമിരിക്കുന്നു എന്ന്. യാക്കോബ് പറയ, യാക്കോബിനോട് ദൂതം പറയാ, നീ ദൈവത്തോട് മല്ലു പിടിച്ച് ജയിച്ചെന്ന്. അപ്പോ നാച്ചുറലി ഇപ്പൊ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, നീ ദൈവമായിട്ട് മല്ലു പിടിച്ച് ജയിച്ചു എന്ന് പറയുമ്പോ എനിക്ക് എൻ്റെ കോളർ പൊങ്ങാൻ വഴിയുണ്ട്. കാരണം ഞാൻ ദൈവത്തോട് മല്ലു പിടിച്ച് ജയിക്കുവോ? എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ യാക്കോബ് ഒരു കാര്യം പറയുന്നുണ്ട്. യാക്കോബ് അവിടുന്ന് മുതലേ മുടന്തി നടന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അവൻ്റെ തുടയുടെ തടം തൊട്ടു, അവൻ ഉളുക്കി നടന്നു. അപ്പൊ ഉളുക്കോടെ നടക്കുന്ന ഇവൻ, അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും ഞാൻ മരിച്ചില്ലല്ലോ. അപ്പൊ യുദ്ധത്തിൽ ഇവൻ പരാജയപ്പെട്ടെന്നുള്ളത് ഉറപ്പാ. പക്ഷേ ഈ പരാജയപ്പെട്ടവനെ കുറിച്ച് ദൈവം പറയുന്നത് നീ യുദ്ധത്തിൽ ജയിച്ചെന്നാണ്. നമ്മെ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ ശക്തിയോ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ യാതൊന്നുമല്ല. ദൈവം നമ്മളെ ഉയർത്തിയിട്ട് പറയും, നീ ജയിച്ചിരിക്കുന്നു, നീ ജയാളിയാണ്, ലോകത്തിലുള്ളവനേക്കാൾ നീ വലിയവനാണ്.
ലോകത്തിലുള്ളവയേക്കാൾ ഹല്ലേലൂയ നിന്നിലുള്ളവൻ വലിയവനാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. അടുത്തൊരു ഭാഗം ഇന്ന് രാവിലെ എന്നെ വളരെയധികം ശക്തീകരിച്ച ഒരു ഭാഗങ്ങളാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, രണ്ടാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. ഈ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിലും ഇന്നലെ നമ്മൾ കേട്ട വചനത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണത്. വായിക്കാം. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ. എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പ് ഇടുവേനെന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നേരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒരു പട്ടണം മുഴുവനായിട്ട് ഒരു വിഷയം നേരിടുക. ഒരു പട്ടണം മുഴുവനും വിഷയം എന്താണ്? അവിടുത്തെ വെള്ളം ചീത്ത, ഗർഭനാശം, ഡെത്ത്. അതിന്റെ അവസാനം പ്രവാചകൻ പറയുന്നത് ഇനി ഇതിനാൽ മരണമുണ്ടാകയില്ല, ഗർഭനാശവും ഉണ്ടാകയില്ല. There shall not be any death or barren land എന്ന് അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ബാരൻ ലാൻഡ്, അതായത് ഫ്രൂട്ട്ഫുൾനെസ്സിന് എതിരെയുള്ള, വർധനയ്ക്ക് എതിരെയുള്ള, മരണം വിതയ്ക്കുന്ന ഈ ഒരവസ്ഥ പട്ടണം മുഴുവനും ബാധിച്ചിരിക്കുന്നു എന്ന് പ്രവാചകന്റെ അടുക്കൽ വന്ന ദേശക്കാർ പറയുക. ഒരു പട്ടണം മുഴുവനും ഒരു പ്രത്യേക ബാധയാൽ ബാധിക്കപ്പെട്ടു, മരണം വിതറിയിരിക്കുന്നു. തന്നെയുമല്ല ഫ്രൂട്ട്ഫുൾനെസ് എല്ലാം തകർന്നുയിരിക്കുന്നു. ഇതിനിടയിൽ പ്രവാചകൻ ഒരു പ്രോഫറ്റിക് ആക്ഷൻ അവരോട് പറയുകയാണ്. ഒരു തളിക കൊണ്ടുവരിക, ആ തളികയിൽ ഉപ്പിടുക, അത് നേരെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു. നീരുറവന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ അവിടെ നിൽക്കുന്നത് ദൈവത്തിന്റെ പ്രതി പുരുഷനായിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാം പുരോഹിതൻ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നവൻ പുരോഹിതനും ദൈവത്തിനു വേണ്ടി ജനത്തിന്റെ അടുക്കൽ വരുന്നവൻ പ്രവാചകനുമാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് ഈ പ്രവാചകൻ നിൽക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഞാൻ ഇവിടെ ഒരു പ്രവചന ക്രിയ ചെയ്യാൻ പോവുകയാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പട്ടണത്തിൽ ഇനി ഇതിനാൽ മരണമുണ്ടാകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ വിഷയം, തെക്കും വടക്കും ഇടത്തും വലത്തും ഒക്കെ മരണം വിതറിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാധി ലോകത്തെല്ലായിടത്തും പരക്കുമ്പോൾ, ഹല്ലേലൂയ, പട്ടണത്തിൽ മൊത്തം, പട്ടണത്തെ മൊത്തം കീഴടക്കുവാനായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് സ്തോത്രം, കർത്താവ് നമ്മോട് അറിയിക്കുന്ന ഒരു കാര്യം, അവിടെ തളിയ കൊണ്ടുവരണപ്പോൾ നമ്മൾ തളിയയിൽ ഉപ്പിട്ടിട്ട് ഉപ്പിട്ട് നിരത്തുന്ന കാര്യമല്ല. വാസ്തവത്തിൽ അതൊരു പ്രവചന, പ്രോഫറ്റിക് ആക്ഷൻ ആകുമ്പോൾ, നമുക്ക് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രോഫറ്റിക് ആക്ഷൻ ഉള്ളത് യേശുവിലുള്ള വിശ്വാസമാണ്. സ്തോത്രം. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ ഇറ്റ്സ് എ പ്രോഫറ്റിക് ആക്ഷൻ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താലുള്ള മുദ്ര, അതൊരു പ്രോഫറ്റിക് ആക്ഷൻ ആണ്. എണ്ണ തേച്ച് പ്രാർത്ഥിക്കുക, അതൊരു പ്രോഫറ്റിക് ആക്ഷൻ ആണ്. ദൈവത്തിന് സ്തോത്രം. കരമുയർത്തി പ്രാർത്ഥിക്കുക, അതൊരു പ്രോഫറ്റിക് ആക്ഷൻ ആണ്. ഹല്ലേലൂയ. പണ്ട് ദേവദാസന്മാരൊക്കെ പറഞ്ഞ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുക, അതൊരു പ്രോഫറ്റിക് ആക്ഷൻ ആണ്.
ആദ്യ കാലഘട്ടങ്ങളിൽ ഈ നൂറ്റാണ്ടിന്റെ ആദ്യമൊക്കെ അന്ന് ദൈവദാസന്മാർ വളരെ കുറച്ചുപേർ മാത്രം സുവിശേഷവേല അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഓരോ കുടുംബങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യോശുവയോടും മോശയോടും കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും. ആ വചനത്തിന്റെ വെളിച്ചത്തിൽ വീടുകളുടെ അതല്ലെങ്കിൽ സ്ഥലങ്ങളിലെ ഓരോരുത്തരുടെ പറമ്പിൽ കാൽ ചവിട്ടി പ്രാർത്ഥിച്ചിട്ട് ആ കുടുംബം രക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ ഇഷ്ടംപോലെ ദൈവദാസന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രോഫറ്റിക് ആക്ഷൻ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം അടയാളമായി മുദ്രയായിട്ട് നിൽക്കുക. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രോഫറ്റിക് ആക്ഷൻ ആണ് പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ 12 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അവിടെ കാണുന്നത് കുഞ്ഞാടിന്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും നിങ്ങൾ അടയാളമായി പുരട്ടണം. അത് പുറമേന്ന് വരുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറ മാത്രം കാണുള്ളൂ. ചിലപ്പോൾ റോഡിലൂടെ പോകുന്നവരൊന്നും ഇത് കണ്ടെന്നിരിക്കില്ല. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് സംഹാരദൂതൻ കടന്നു വരുമ്പോൾ, വെൻ ഐ പാസ് ത്രൂ ദ ലാൻഡ്, ഹല്ലേലൂയ, ദേശത്ത് സംഹാരം അയച്ചു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ന്യായവിധി വരുമ്പോൾ, സംഹാരദൂതൻ വരുമ്പോൾ ഈ അടയാളം കാണുമെന്ന് എഴുതിയിരിക്കുന്നത്. അടയാളം കണ്ടാൽ ആ ഭവനത്തിന് അകത്തിരിക്കുന്ന വിരലിൽ ആദ്യജാതനെ തൊടാതെ അവൻ കടന്നു പോകും. ദൈവമക്കളെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, പ്രോഫറ്റിക് ആക്ഷൻ പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ദേശത്തെ വിടുവിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പ്രോഫറ്റിക് ആക്ഷൻ ചെയ്യാം എന്ന് കരുതി അതേ രീതി ഫോളോ ചെയ്യണമെന്നല്ല, അതിൽ യേശുവിലുള്ള ഡിപ്പെൻഡൻസി, ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ തെളിയിക്കുമ്പോൾ കർത്താവ് എന്ന പ്രവാചകൻ പറയുന്നത് എങ്ങനെയാണ്, ഇതിനാൽ ഈ വെള്ളം പഥ്യമായിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഇന്ന് ഏറ്റവും കൂടുതൽ വിഷയം എന്ന് പറയുന്നത് വിഷവായു, അല്ലെങ്കിൽ അതിനർത്ഥം ഈ അന്തരീക്ഷം മുഴുവനും മാലിന്യമായിരിക്കുന്നു, വൈറസ് അതിലൂടെയാണ് പകരുന്നത്. തൊടുവൊന്നും വേണ്ടല്ലോ, ഒന്ന് ചുമച്ചാൽ മതി എന്ന് പറയുന്നു ഈ അന്തരീക്ഷത്തിലൂടെ ഈ സംഭവം വരുന്നത്. ഹല്ലേലൂയ. ഓക്സിജൻ ലഭിക്കാതെ പോകുന്നു, ശ്വസിക്കാനുള്ള വായു ലഭിക്കാതെ പോകുന്നു. ഇതിന്റെ മധ്യത്തിൽ പ്രൈസ് ദ ലോർഡ്, ദൈവമക്കളായ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം അന്തരീക്ഷത്തെ അവൻ ശുദ്ധീകരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇതിനാൽ ഇനി മരണം ഉണ്ടാകില്ല, അത് നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മളിങ്ങനെ അല്ല ചിന്തിക്കണ, കർത്താവേ അടുത്ത് നമ്മുടെ അയലോകത്തുള്ളവന് കൊറോണ പിടിച്ചു അവൻ ഉടനെ പോവുകയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യണ്ടേ. ഹല്ലേലൂയ. ഇതിനാൽ ഇനി മരണം ഉണ്ടാകില്ല. സ്തോത്രം. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാനിടയാകട്ടെ. പട്ടണത്തെ കർത്താവ് വിടുവിച്ചു. അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കടന്നേരം, 4 പ്രൈസ് ലോർഡ്, 4 38 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 4:38 വാക്യം മുതൽ. അനന്തരം എലീശാ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ചു പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചൂര പറിച്ചു കൊണ്ടുവന്നു. അവർ അറിയായികയാൽ അരിഞ്ഞ് പായസക്കലത്തിലിട്ടു. അവർ അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണം എന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞ് അത് കലത്തിൽ ഇട്ടു. ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക എന്ന് പറഞ്ഞു. പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു പട്ടണത്തെ കുറിച്ചുള്ള ഒരു കാര്യമല്ല, ഇതൊരു വീടിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ പ്രവാചകനും പ്രവാചക ശിഷ്യന്മാരും മാത്രമുള്ള ഒരു ഒരു ഭവനത്തിനകത്തെ സംഭവമാണ്. അവർ ഭക്ഷണത്തിനിരുന്നപ്പോൾ അറിയാതെ പേച്ചൂര കൊണ്ടുപോയിട്ടു ഈ കലത്തിനകത്ത് മരണം വന്നു. മരണം കലത്തിനകത്ത്, കഴിക്കുന്നതിൽ മരണം വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ അവിടെയും ഒരു പ്രോഫറ്റിക് ആക്ഷൻ പറയുന്നുണ്ട്, അത് മാവ് കൊണ്ടുവന്ന് ഈ കലത്തിൽ ഇടുവീൻ എന്ന് പറഞ്ഞു. അവർ മാവ് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞ് അത് കലത്തിലിട്ടു, ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ ദൂഷ്യമായതൊന്നും കലത്തിലുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷില് ആൻഡ് ദേർ വാസ് നോ ഹാം ഇൻ ദ പോട്ട്. ഹല്ലേലൂയ. നമ്മൾ ആദ്യം കേട്ടത് എങ്ങനെയാണ്, ദേർ വാസ് നോ ഡെത്ത്. ഇനി മേൽ ഇതിനാൽ മരണമുണ്ടാകുകയില്ലെന്ന് പട്ടണക്കാരോട് പറയുന്ന ഒരനുഭവം ഉണ്ടായി. ഇത് ഭവനക്കാരോട്, ഭവനത്തിലുള്ളവരോട് പറയുകയാണ്.
ഹാലലൂയ. ഇനി ഇതിനാൽ മരണമുണ്ടാകുകയില്ല, ഇതിനകത്ത് മരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ വന്നപ്പോൾ ഇത് കഴിക്കുകയായിരുന്നു അങ്ങനെ ഒന്നും പറഞ്ഞോണ്ടല്ല വരുന്നേ, ഇതിൽ മരണമുണ്ടെന്നും പറഞ്ഞാ വന്ന്. ഹാലലൂയ. നമ്മൾ അഭിമുഖീകരിക്കുന്ന അനേക വിഷയങ്ങളിൽ ഇന്ന് ലോകം ഏറ്റവും ഞെട്ടിക്കൊണ്ടിരിക്കുന്നത് മരണത്തെ. സ്തോത്രം. കാരണം തെക്കും വടക്കും ഒക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുക. ഹാലലൂയ. ഇതിന്റെ മധ്യത്തിൽ കർത്താവിന്റെ പ്രതിപുരുഷന് പറയുവാനുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിന് ഓർപ്പിക്കാനുള്ള ഒരൊറ്റ കാരണം, നീ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ നിന്റെ ഭവനത്തിനകത്ത് നിന്ന് മരണം മാറി നിൽക്കണം. മരണം മാറി നിൽക്കും. ഹാലലൂയ. കലത്തിൽ ദൂഷ്യമായതൊന്നും ഉണ്ടായിരുന്നില്ല. There was nothing harm. അതിന് തൊട്ട് മുമ്പ് അവര് ഇവരിതെങ്ങനെയാ പറയുന്നത്? ഇങ്ങനെ അവർ കഴിച്ചിട്ടാരെങ്കിലും മരിച്ചിട്ടാണോ? അല്ല, അതിന്റെ എഫക്റ്റ് പോലും അതായിരിക്കണം. കാരണം ഇതിനു മുമ്പ് ഈ പേച്ചൂര പറിച്ച് തിന്നിട്ടുള്ളവരൊക്കെ മരിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത്. ഹാലലൂയ. ദൈവം ദേശത്തെ ശുദ്ധീകരിക്കട്ടെ, ദൈവം നിന്റെ ഭവനത്തെ ശുദ്ധീകരിക്കട്ടെ. ഒരു വചനം കൂടി വായിക്കാം. ഹാലലൂയ. കർത്താവ് ഇടപെടുന്ന രംഗങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പൗലോസ് വലിയൊരു കപ്പൽ ഛേദത്തിലകപ്പെട്ടപ്പോൾ, വലിയ കൊടുങ്കാറ്റിലകപ്പെട്ടപ്പോൾ അവിടെ നിന്ന് അവര് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഒരു ദ്വീപിലെത്തി. ആ ദ്വീപിന് മാൾട്ട, മെലീത്ത എന്ന പേര്. മെലീത്ത ദ്വീപിലെത്തിയപ്പോൾ അവൻ അഭിമുഖീകരിച്ച ഒരു വിഷയമാണ് നമ്മളവിടെ കാണുന്നത്. 28-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെ കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ മേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മരണത്തെ മുഖാമുഖമായി കണ്ട രണ്ട് വിഷയങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, പട്ടണത്തെ മൊത്തം ബാധിച്ച ഒരു വിഷയം. രണ്ട്, ഒരു ഭവനത്തിനകത്ത് ബാധിച്ച ഒരു വിഷയം. ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തലനായ പൗലോസ്. നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, ഇതിനു മുമ്പ് മെസ്സേജുകളൊക്കെ കേട്ടിട്ടുണ്ടാകാം. അവന്റെ മേൽ അവൻ തീയിടാനായിട്ട് തീയിട്ടപ്പോൾ വിറക് കുറെ പെറുക്കിയെടുത്ത് തീയിലിട്ടു. ആ വിറകിൽ നിന്ന് ഒരു അണലി അവന്റെ കയ്യിൽ ചുറ്റി അവൻ അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു വേറൊരു കാര്യം, ഇവൻ ഇത് കുടഞ്ഞു കളഞ്ഞപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതി ദൈവാണ് ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല. അപ്പം മരണം ഇവന്റെ കയ്യേൽ കയറി പിടിച്ചിരിക്കുക, അവന്റെ ശരീരത്തിൽ കയറി മരണം പിടിച്ചു. അവൻ അതിനെ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല എന്നൊരു വാക്യമുണ്ട്. ദോഷമൊന്നും പറ്റിയില്ല. അപ്പൊ ഈ ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ആഴത്തിൽ ഇറങ്ങി വരണം. ഇതിനാൽ മരണം മാറിയിരിക്കുന്നു എന്ന് പട്ടണക്കാരോട് പ്രവാചകനായി ഏലീശ പറഞ്ഞു. ഇതിനാൽ മരണം മാറിയിരിക്കുന്നു, ഇനി ദോഷമൊന്നും വരികയില്ല. സ്തോത്രം. ഏലീശ വീണ്ടും പറഞ്ഞു, ഈ പായസത്തിൽ നിന്ന് വിഷമെല്ലാം മാറി, പായസം ക്ലിയറായി. ദൈവത്തിന് സ്തോത്രം. ദോഷമൊന്നും ഭവിക്കുകയില്ല, ദൂഷ്യമായതൊന്നും ഇനി ഇതിനകത്ത് ഉണ്ടാകുകയില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ദോഷമൊന്നും പറ്റിയില്ല. എന്നാൽ അടുത്ത വാക്യം, സ്തോത്രം, ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ദൈവം തന്ന ഒരു ചിന്തയാണത്. അതായത് നമ്മൾ ആദ്യം കേട്ടു, അദൃശ്യമായിട്ടുള്ള ഏത് യുദ്ധങ്ങളും, നമ്മുടെ പിന്നിൽ വരുന്ന ഏത് ശത്രുവിനെയും, ഇസ്രായേൽ മക്കളുടെ പിന്നിലാണ് മിസ്രൈമിൽ വരുന്നത്, യാക്കൂബിന് പിന്നിൽ ലാബാൻ വന്നു, ഇങ്ങനെ പിന്നിൽ നിന്ന് വരുന്ന നമ്മളറിയാത്ത യുദ്ധങ്ങളെ ദൈവം നേരിട്ടിടപെട്ട് ആ യുദ്ധത്തിൽ നമുക്ക് ജയം നൽകുന്ന ദൈവമാണ്. രണ്ടാമത്തെ വിഷയം നമ്മൾ ചിന്തിച്ചു, അഭിമുഖീകരിക്കുന്ന യുദ്ധങ്ങൾ, ഡയറക്ട്ലി പ്രസന്റ് ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധങ്ങളിൽ
ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് ജയം നൽകുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് അവന്റെ കയ്യിൽ തൂങ്ങിയതിനെ കൊടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. പക്ഷെ അടുത്ത വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്, അടുത്ത വാക്യം അവരുടെ വേറൊരു പ്രതീക്ഷയുണ്ട്. ഇവനീ കൊടഞ്ഞു കളഞ്ഞു എന്നൊന്നും പറഞ്ഞാൽ അതിന് രക്ഷയൊന്നുമില്ല, ഇത് പിന്നെയും അവന്റെ ജീവിതത്തിലുണ്ട്, അവന്റെ ശരീരത്തിലുണ്ട്. എന്നാ ഉള്ളത്? ആ വേഷം. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മെ ഭയാനപ്പെടുന്ന ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട്. ആ വാർത്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബലത്തോടെ നമ്മൾ എങ്ങനെ ഏറ്റെടുക്കാറ്? ഒരസുഖം വന്നു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, അസുഖം മാറി, പിന്നെ നമ്മൾ കേൾക്കണേന്നാ അറിയോ, അത് വീണ്ടും വന്നു വന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ പേടിയായി, ശരിയല്ലേ? ഒരുപാട് പേരങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. പേടിപ്പെടുത്താൻ ഇഷ്ടം പോലെ പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഒരു അമ്മാമ പ്രാർത്ഥിക്കുന്നത് കേട്ടു. അപ്പോൾ ഒരു ദൈവവാസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവവാസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പറയുന്ന, കർത്താവേ, ദൈവദാസന്മാരെ അനേകരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാരശക്തി അവിടെ എവിടെയൊക്കെ കിടന്ന് കറങ്ങ, ഞാൻ ഈ ദൈവവാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഒരു ഭയത്തിൻ്റെ വിത്ത വിതറുന്നത് ആലോചിച്ച് നോക്കി. സ്തോത്രം. നമ്മെ ദൈവം വിടുവിച്ചാൽ അത് വിടുവിച്ചത് തന്നെയാണ്. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലേക്ക് വരണം. എൻ്റെ കർത്താവ് ഈ മനുഷ്യർ ചെയ്യുന്നത് പോലെ ഉഴപ്പൻ കാര്യങ്ങൾ ചെയ്യുന്നവനല്ല, നമ്മെ വിടുവിക്കുന്നവൻ വിടുവിച്ചത് തന്നെയാണ്. ഇവിടെ പൗലോസ് അത് കൊടഞ്ഞു കളഞ്ഞു. എന്നാൽ അടുത്ത വാക്യം, ഇവരിങ്ങനെ കാത്തു നിൽക്കുക, ഇവൻ്റെ ഉള്ളി വിഷം കയറിയിട്ടുണ്ട്, ഇവൻ ഏത് നിമിഷവും ചത്തു വീണേക്കാം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് കർത്താവിനാസൻ പാസ്റ്റർ ഡേവി ജോസഫ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, ആ പ്രിയപ്പെട്ടവൻ കഴിഞ്ഞ ദിവസം ഈ വചനങ്ങളൊക്കെ എടുത്ത് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അവിടെ ഈ വിഷബാധ ഏറ്റവർ ഇതിനു മുൻപ് പലരും ചത്തു വീണിട്ടുണ്ടാവും. അതറിയാവുന്ന ബർബരന്മാര്, ദേശവാസികള്, ഇവര് നോക്കിയിരിക്കുക. കാര്യം വലിയ വീരനായിട്ട് കൊടഞ്ഞൊക്കെ കളഞ്ഞു, പക്ഷേ വിഷം ഇവന്റെ അകത്ത് കയറിയിട്ടുണ്ട്. അത് ഇവനെ ഇപ്പൊ തന്നെ ശരീരം വീർപ്പിക്കും, ഇവൻ ചത്തു വീഴുകയും ചെയ്യും. അപ്പോ ഒരു അറ്റാക്കിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു യുദ്ധം, സംഭവിക്കാൻ പോകുന്ന ഒരു പോരാട്ടം. ഹല്ലേലൂയ. ഇനി വരാൻ പോകുന്ന വലിയൊരു എതിർപ്പ്, അതിന്റെ മധ്യത്തിൽ എന്താ ചെയ്തതെന്നറിയോ? അവിടെ ദൈവം നമ്പുരാൻ ദൈവത്തോടുള്ള ഇവന്റെ ബന്ധം നിമിത്തം, ഇവന്റെ മേലുള്ള അഭിഷേകം നിമിത്തം ദൈവം ചെയ്തൊരു കാര്യം, ആറാം വാക്യം, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല, ആപത്തൊന്നും ഭവിക്കയില്ല. ദൈവമക്കളെ, നിങ്ങളുടെ എൻ്റെ ഹല്ലേലൂയ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ദൈവമക്കളൊക്കെ പ്രാർത്ഥിക്കും. എന്നാൽ ദൈവഭയമില്ലാത്തവര്, ദൈവമക്കളല്ലാത്തവര് അനേകരുടെ മുമ്പിൽ നമ്മളൊരു ചോദ്യചിഹ്നമായേക്കാം. ഇവൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് യോബിന്റെ അടുക്കൽ വന്ന തൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞതുപോലെ, വാസ്തവത്തിൽ നീ വളരെ അനുഗ്രഹമായിരുന്നു, നീ വളരെ ഭക്തനായിരുന്നു, നീ വളരെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളതല്ല ആർക്കു വരും, ദൈവമില്ലാത്തവർക്കാ വരുന്നത്, നിനക്കിതെങ്ങനെ ഭവിച്ചു എന്ന് പറയുന്ന മനുഷ്യരുടെ ഇടയിൽ. അല്ലെങ്കിൽ ഒരു വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ അന്ത്യം കാണാൻ ആഗ്രഹിക്കുന്നവർ. സ്തോത്രം. അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ ദൈവം മരണത്തെ മാറ്റി നിർത്തും. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവന് ആപത്തൊന്നും വന്നില്ല, അനർത്ഥമൊന്നും ഉണ്ടായില്ല, ദോഷമായതൊന്നും ഭവിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ യുദ്ധത്തിൽ ജയിപ്പിക്കുന്നത് അങ്ങനെ കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ പകലില് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ആഴത്തിൽ ഈ ഒരു ചിന്ത ഇറങ്ങി വരട്ടെ. കർത്താവ് എൻ്റെ യുദ്ധങ്ങളെ എനിക്ക് വേണ്ടി ജയിപ്പിക്കുന്ന ദൈവമാണ്. ഒരൊറ്റ വാക്യം കൂടി വായിച്ച് ആ പ്രിയ റോയി കയറിയിട്ടുണ്ടല്ലോ, നമുക്കൊരു ഗാനം കൂടി പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. റോമാ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 വചനങ്ങളാണ്. റോമാ ലേഖനം 8-ാം അധ്യായം, പ്രൈസ് ലോർഡ്, അതിൻ്റെ 35-ാം വാക്യം മുതൽ വായിച്ചു. 35-ാം വാക്യം മുതൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ
വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ ഇതുവരെയും ശ്രദ്ധിക്കാത്ത ഒരു വാക്കെന്ന് ഞാൻ അവിടെ ശ്രദ്ധിച്ചു. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. വി ആർ കിൽഡ് ഇൻ ഈച്ച് ആൻഡ് എവരി ഡേ. എല്ലാ ദിവസവും ഞങ്ങൾ മരണത്തെ അഭിമുഖീകരിക്കുന്നു എന്നാ പൗലോസ് പറയുന്നേ. അതിന് മോളി പറയുന്നേ കഷ്ടത, ഉപദ്രവം, നഗ്നത, പട്ടിണി, ആപത്ത്, വാള് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുക പൗലോസ് പറയുകയാണ് മരണത്തെ ഞങ്ങൾ മുഖാമുഖമായി കാണുക എവരി ഡേ, എല്ലാ ദിവസവും. എന്നാൽ 37-ാം വാക്യം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ് ത്രൂ ഹിം ദാറ്റ് ലവ്സ് അസ്. എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം എനിക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അവസാനത്തെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലെ ചിന്ത ഇതാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ യുദ്ധങ്ങളിൽ എനിക്ക് ജയം നൽകുന്ന ദൈവമാണ്. ദൈവത്തിന് എന്നോടുള്ള ഉടമ്പടി നിമിത്തം ഞാനറിയാത്ത യുദ്ധങ്ങളിൽ ഇറങ്ങി വന്നവൻ എനിക്ക് ജയം നൽകും. അത് യാക്കോബിന്റെ അനുഭവമാണ്, ഇസ്രായേലിന്റെ അനുഭവമാണത്, പത്രോസിന്റെ അനുഭവമാണത്. ഞാൻ ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി നിമിത്തം, എൻ്റെ കമ്മിറ്റ്മെന്റ് നിമിത്തം, എനിക്ക് വേണ്ടി ഞാൻ അഭിമുഖീകരിക്കുന്ന യുദ്ധങ്ങളെ ജയിപ്പിക്കുവാൻ ദൈവം തന്നെ ദൂതനെ അയക്കും. ദാനിയേലിന്റെ അനുഭവമാണത്, ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ അനുഭവമാണത്, ഹല്ലേലൂയ, ശിംശോന്റെ അനുഭവമാണത്. ദൈവത്തിന് സ്തോത്രം. എന്നിലുള്ള അഭിഷേക നിമിത്തം, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന യുദ്ധങ്ങളെ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ എന്നെ സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ചും മേലാലും വിടുവിക്കും. ഉണ്ടോ ഫ്യൂച്ചർ വാർ, അഭിമുഖീകരിക്കാൻ പോകുന്ന യുദ്ധങ്ങളെ, മരണത്തെ, വിഷത്തെ, ജാതികളുടെ പ്രത്യാശയെല്ലാം അതിൻ്റെ മേൽ ജയം കൽപ്പിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിലുള്ള അഭിഷേക നിമിത്തം, അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അഭിഷേക മുഖത്തെ തകർത്ത് കളയുന്നു. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അവസാനമായി നമ്മൾ കേട്ടത് ഇതാണ്, കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് ജയമാണ്. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഏറ്റവും വലിയ ആയുധം ഈ ഭൂമിയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതിൽ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ജീസസ് ലവ്സ് മീ, യേശു എന്നെ സ്നേഹിക്കുന്നു. ഏറ്റവും വലിയ ഒരു ആയുധമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് ജയം നൽകുന്ന ദൈവമാണ്, നമ്മുടെ യുദ്ധങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുന്ന ദൈവമാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും
യാക്കോബിന്റെയും ദൈവം എന്റെ ദൈവം അവൻ ചെയ്ത നിങ്ങൾ എത്ര ശ്രേഷ്ഠമേ കന്നടയായ വിധിയും ഓർത്തുകൊള്ളുവിൻ അവൻ ചെയ്ത അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമേ കന്നടയാണ് വിധിയും ഓർത്തുകൊള്ളുവിൻ ആമേൻ സ്തോത്രഗീതം പാടാം അവൻ നല്ലവനല്ലോ അവൻ നല്ലവനല്ലോ ആമേൻ സ്തോത്രഗീതം പാടാമേ അവൻ നല്ലവനല്ലോ ആമേൻ തന്റെ ഇടയെന്നുമുള്ളത് ആമേൻ അവൻ നല്ലവനല്ലോ കീർത്തനം പാടിയും ഞാൻ തന്മഹിമയോർന്ന് ആരാധിക്കും കർത്തന് കീർത്തനം പാടിയും ഞാൻ തന്മഹിമയോർന്ന് ആരാധിക്കും യഹോവയ്ക്ക് തക്കതാമ കൊടുപ്പിൻ മാനവും പുകഴ്ചയും അവനുള്ളത് യഹോവയ്ക്ക് തക്കതാമത്വം കൊടുപ്പിൻ മാനവും പുകഴ്ചയും അവനുള്ളത് വിശുദ്ധമാമലങ്കരം തൊടാരാധിക്കാം ആമേൻ സ്തോത്രഗീതം പാടാം ആമേൻ അവൻ നല്ലവനല്ലോ ആമേൻ ദയയെന്നുമുള്ളത് ആമേൻ അവൻ നല്ലവനല്ലോ ഗീതം പാടാമേ അവൻ നല്ലവനല്ലോ ആമേ ദയ എന്നുമുള്ളത് ആമേ അവൻ നല്ലവനല്ലോ കർത്തന് കീർത്തനം പാടിടും ഞാൻ തന്മഹിമയോർന്നും ആരാധിക്കും കർത്തന് കീർത്തനം പാടിടും ഞാൻ തന്മഹിമയോർന്നും ആരാധിക്കും ഘോഷിച്ചീടും തന്റെ അത്ഭുതങ്ങൾ എൻ ഹൃദയം നിന്നിലാനന്ദിച്ചിടും ഘോഷിച്ചീടും തന്റെ അത്ഭുതങ്ങൾ എൻ ഹൃദയം നിന്നിലാനന്ദിച്ചിടും ആമേൻ സ്തോത്രഗീതം പാടാം ആമേൻ അവൻ നല്ലവനല്ലോ അവൻ നല്ലവനല്ലോ ആമേൻ സ്തോത്രഗീതം പാടാം ആമേൻ അവൻ നല്ലവനല്ലോ ആമേൻ ദയയെന്നുമുള്ളത് ആമേൻ അവൻ നല്ലവനല്ലോ കർത്തന് പാടിടും ഞാൻ തന്മഹിമയോ ആരാധിക്കും കർത്തന് കീർത്തനം പാടിടും ഞാൻ തന്മഹിമയോർന്ന്